തുലാവർഷം ജില്ലയിലും ശക്തമാകുന്നു. ഇടിമിന്നലോട് കൂടിയ മഴയാണ് ലഭിക്കുന്നത്. ഇന്നലെയും ഇന്നുമായി ഉച്ചയ്ക്ക് ശേഷമുണ്ടായ ഇടിമിന്നലിൽ വ്യാപക നാശനഷ്ടം. ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ വ്യാപകമായി തകരാറിലായി. കൽപ്പറ്റയിൽ വ്യാപാര സ്ഥാപനങ്ങളിലെയും ഓഫീസുകളിലെയും കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ളവയാണ് തകരാറിലായത്. ഏതാനും ദിവസങ്ങൾ കൂടി മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തുലാവർഷം ജില്ലയിലും ശക്തി പ്രാപിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം ശക്തമായ ഇടിമിന്നലോടുകൂടിയ മഴയാണ് പെയ്യുന്നത്. ഇടിമിന്നലിൽ വ്യാപകമായ നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇടിമിന്നലിനെ തുടർന്ന് കൽപ്പറ്റയിൽ തെങ്ങിന് തീപിടിച്ചിരുന്നു. ഇടിമിന്നലിൽ കൽപ്പറ്റയിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിലെയും ഓഫീസുകളിലെയും കമ്പ്യൂട്ടർ സിസ്റ്റം ഉൾപ്പെടെ വ്യാപകമായി തകരാറിലായി. പടിഞ്ഞാറത്ര ഞെർലേരിയിൽ ഇടിമിന്നലിനെ തുടർന്ന് വീടിന് കേടുപാടുകൾ സംഭവിച്ചു. ചക്കര അബ്ദുള്ളയുടെ വീടിൻ്റെ സിറ്റൗട്ടിലെ ടൈൽസ് പാളികൾ തെറിച്ചുപോയി. ഇന്നും ഉച്ചയ്ക്ക് ശേഷം കൽപ്പറ്റയിൽ ഇടിമിന്നലോടുകൂടിയ മഴയാണ് പെയ്തത്. വെള്ളാരംകുന്നിൽ റോഡരികിലെ മരം പൊട്ടി വീണു. ഫയർഫോഴ്സ് എത്തിയാണ് മരം മുറിച്ചു നീക്കിയത്. ഏതാനും ദിവസങ്ങൾ കൂടി ജില്ലയിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ പ്രവചനം. ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ.